विवाह जीवी ध्यान पक्षे चेर चिंतावर चिंत लोक एवड़ेल अलगोल उड़ा इन दैवीक सूचना नाम दैव आदते नोको इन विशुद्धी वाई चुके
ഒന്നിനെ മാത്രം തേടുന്ന നമ്മുടെ ഒരു വലിയ അടുത്തുള്ള ഒരു വലിയ പള്ളി എന്ന് പറയുന്നത് മുതലക്കുടം പള്ളിയാണ്. എല്ലാ വർഷവും മുതലക്കുടം പള്ളിയിൽ തിരുനാളിന് പോകുന്ന പലരും ഇവിടെ ഉൾപ്പെട്ടാവും. എന്നാൽ ഭാഗമിട്ടായി ഒക്കെ ആയിട്ട് വെച്ചുവാണിയുമായി വരുന്ന ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ചിപ്പുകുളം പള്ളിയിൽ. എല്ലാ തിരുനാളിനും ഈ മനുഷ്യനെ കാണാം. ഞാൻ പല തിരുനാളും കൂടിയിട്ടില്ല. പ്രിയമുള്ളവരെ, തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ തീർത്ഥം നേടിയുള്ള യാത്രയാ. എന്നാൽ വെച്ചുവാണിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മളൊക്കെ പള്ളി പോകുന്നത് എന്തിനു വേണ്ടിയാ? തീർത്ഥത്തിലും രക്ഷത്തോടെ വിശുദ്ധമെനിക്ക് പോകുന്നുണ്ടെങ്കിൽ, തീർത്ഥം തേടി പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് വിശുദ്ധിയല്ല എന്നുള്ളതാണ്. ഇതാണ് ഒരു സൂചന. ഒന്നിനെ മാത്രം തേടുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഇണയാണ് കേട്ടോ ഞാൻ നിനക്ക് തന്നിരിക്കുക. അപ്പോ കുടുംബ ജീവിതത്തിന്റെ വിശുദ്ധി എന്ന് പറയുക, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ജീവിത പങ്കാളിയോട് അങ്ങേയറ്റം വിശുദ്ധിയോട്. രണ്ടാമത്തെ തലം ഇതാണ്, കുടുംബത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? കുടുംബത്തിന്റെ സൗന്ദര്യം കൂട്ടായ്മയാണ്. കൂട്ടായ്മയാണ് കുടുംബ. വിവാഹത്തിലൂടെ ഒന്നായിത്തീരുന്ന ഭാര്യയും ഭർത്താവും മാത്രമടങ്ങുന്ന, അതല്ലെങ്കിൽ ഇത്തിരി കൂടി പോയിട്ട് അപ്പനും മക്കളും അടങ്ങുന്ന, അതിനെ അച്ഛനും അമ്മയും പല കുടുംബങ്ങളും ഈ ഒരു ചിഹ്നവും ചേർത്ത് പഠിപ്പിക്കുക. കൂട്ടായ്മയിൽ ഒരു ചെറിയ നിയമം നമ്മുടെ കുടുംബങ്ങളിൽ വളരെ നിന്നു. അതുപോലെ തന്നെ സാധിക്കുന്നത്ര ഉത്തരവാദിത്ത ബോധത്തോടെ മക്കളെ ജയിപ്പിക്കണമെന്നും തിരുസഭ പഠിപ്പിക്കുകയാണ്. ഈ അവസാന ദിവസം വെള്ളിയാഴ്ച രാവിലെ അച്ഛന്മാരെ പറയാനുണ്ടോ? എന്നോട് പറഞ്ഞില്ലേ അല്ല, അപ്പനും അമ്മയും മക്കളും ഒരു ഇടവേളയിൽ എത്ര കൈപ്പറ്റാൻ കുടുംബത്തിലാണുണ്ടോ അവരെല്ലാം ഒരുമിച്ച് ഒരിടത്ത് കൂടിയിരിക്കണം. അപ്പൊ ഒരു വെളിപ്പിച്ച അഞ്ച് മക്കളുണ്ടെങ്കിൽ അവർ ഒന്നിനെയാണ് കുടുംബത്തിന്റെ മഹത്വം എന്ന് പറയുക, സ്നേഹിക്കുന്നവരും സുഹൃത്തിനെ സ്നേഹിക്കുന്നവരും സ്നേഹമില്ലാത്തതൊന്നും അല്ല നമ്മൾ. പക്ഷേ ഈ സ്നേഹത്തിന്റെ തലത്തിൽ നമുക്കൊക്കെ ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാകുന്നുണ്ട്. പല തരത്തിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഒരു മലയാളി സഹോദരി കോശാലയിൽ നിന്ന് ധ്യാനിക്കാനായിട്ട് പോയി. അപ്പൊ അതിന് മുമ്പ് ഒരു വർഷം മുമ്പ് ഞങ്ങൾ രണ്ട് അച്ഛന്മാരെ അവിടെ ധ്യാനിപ്പിക്കാനായിട്ട് പോയിരുന്നു. നേഴ്സിംഗ് കുട്ടികൾ ധ്യാനിപ്പിക്കാനായിട്ട് പോയിരുന്നു. ഈ ധ്യാനത്തിന്റെ സമയത്ത് ഈ സഹോദരി ആയിട്ടായി വെള്ളം കൊണ്ടുവച്ച് തരുന്നു, ആൾക്കാർ അലങ്കരിച്ച് തരുന്നു, വാതിലുകളിൽ തിരഞ്ഞെടുപ്പൊക്കെ രാത്രിയിൽ അടച്ചു കൂട്ടുന്നു, വിദ്യാഭ്യാസ രാവിലെ തുറക്കുന്നു, സ്ഥലങ്ങളിരുന്നു, കുട്ടികൾക്ക് ഭക്ഷണം വിളങ്ങുന്നു, വെള്ളം കോഴിക്കൊണ്ട് നിൽക്കുന്നു. ഈ നേഴ്സിംഗ് കുട്ടികൾ കുട്ടികളിലേക്കുള്ള എല്ലാ കാലത്തും നല്ല കുട്ടികളാണ്. ഇതേപോലെ അവിടെ വെച്ച് ബിജാപൂർ അച്ഛൻ വന്ന സമയത്ത് അച്ഛന് വേണ്ടി എല്ലാ കാര്യങ്ങളും അച്ഛന്മാർ എത്രയോ ആളുകൾ കാണുക, എല്ലാവരും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? നീ അതൊന്നും ഒരു സാധ്യതയുണ്ടെന്നും അവിടെ ചെല്ലുമ്പോ ഒരു നല്ല മീൻകറി ഇത്തിരി പുളിയൊക്കെ ഇട്ട്, മലയാളി ചേച്ചിയാണ്, അങ്ങനെ നമുക്കല്ലേ പറ്റുള്ളൂ ഈ മീൻകറിയൊക്കെ ഇട്ട്, പുളിയൊക്കെ ഇട്ട് മീൻകറി വെച്ച് തരാൻ. അപ്പൊ നല്ല രുചിയോടെ ഇത്തിരി കപ്പ ഒഴുകി തരാനോ ഒക്കെ ഈ ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ സ്നേഹിക്കുകയാണ്. നമ്മളൊക്കെ ചില വ്യക്തികളെ സ്നേഹിക്കുമ്പോൾ അത് മരിക്കാൻ വേണ്ടി ആവരുത്. നമ്മൾ ഇഷ്ടപ്പെട്ട പുരുഷനെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടും മരിക്കാൻ വേണ്ടി പോകരുത്. ഇഷ്ടപ്പെട്ട പുരുഷനൊക്കെ നമ്പുരാനോടും മാതാപിതാക്കളോടും അത് ഈ കുടുംബ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സന്യാസത്തിലും ഇതുപോലെ പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, സുപ്പീരിയേഴ്സിനോട് പഠിക്കാനായി ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനായി ചോദിക്കുന്നു, അത് അംഗീകരിക്കാനുള്ള പിന്നെ അധികാരികളോട് എതിർ നമ്മൾ പഠിപ്പിച്ച് സഭയിൽ നിന്നും വർത്തിക്കാനും ഒത്തിരിയേറെ വൈകിയിട്ടുണ്ട്. അപ്പോ നമ്മളൊക്കെ മരിക്കുന്നുണ്ട്. എന്തിനാണ് ജീവിക്കാൻ വേണ്ടി മരിക്കുന്ന പ്രയത്നങ്ങളുണ്ട്. അതും എന്തൊക്കെയോ അതിമാർത്ഥമുള്ള സ്നേഹം, അത് മരിക്കുകയാണ്. ഇനി മൂന്നാമത് പറയുന്നത് ഈ തലത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്, അത് സ്നേഹിക്കാൻ വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ്. സ്നേഹിക്കാൻ വേണ്ടി ജീവിക്കണം. വളരെ ലളിതമായ ഒരു ഉദാഹരണത്തോടെ ഞാൻ അത് വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഞാൻ കടന്നു ചെന്നപ്പോ പയ്യെ ആ കുടുംബത്തിന്റെ നാഥന് പച്ചമീനാണ് വാങ്ങിച്ച് വീട്ടിലോട് വന്നു. ഞാൻ ആ വീട്ടിലുണ്ട്. ഈ മീൻ വാങ്ങിച്ച് ഭാര്യയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ആ കുളിക്കാനായിട്ട് തോന്നൊക്കെ തുടങ്ങി തോന്നിട്ട് തോന്നപ്പെട്ട് ഇറങ്ങി. ഇറങ്ങുന്ന സമയത്ത് ഭാര്യ അടുത്തിലേക്ക് ഓടി വന്നു ചോദിക്കാം, ഇച്ചായ ഈ മീൻ വളർത്തണോ അത് കഴിക്കണോ? അപ്പൊ അമ്മ ഉടനെ അടുത്തത് പറഞ്ഞു, അധികം വളർത്താനായി അമ്മ കഴിച്ചോട്ടില്ലേ, ചോദിക്കാനുണ്ടോ? ഉണ്ട്. ഈ പ്രത്യേക മീനെ അറിയാം, മീൻ കറി വെച്ചാണ് അങ്ങേക്ക് ഇഷ്ടമെന്ന് ഇവർക്കറിയാം. എന്നാ അവരെ ഒന്ന് ചോദിച്ചേക്കാം.
അതിന് പറയുന്ന പേരൊക്കെ സ്നേഹിക്കാൻ വേണ്ടി ജീവിക്കുക എന്നത് മതത്തെ സമയ ചെയ്യുന്നത് സ്നേഹിക്കാൻ വേണ്ടി ജീവിക്കുക എന്നോ പേരുണ്ട് സ്നേഹിക്കാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളത് സഭ നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം എന്തൊക്കെയാണ് ജീവിത പങ്കാളികളുടെ ആഗ്രഹങ്ങൾ അവരുടെ സന്തോഷങ്ങൾ ഇഷ്ടപ്പെട്ട വളവേടാണ് ഇഷ്ടപ്പെട്ട ദിനമേടാണ് എവിടെ യാത്ര പോകുന്നതാണ് ഇഷ്ടമെന്ന് എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാം അറിയാമെന്ന് കരുതിയിട്ട് നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തു പോകുന്നതിനല്ല എല്ലാം അറിയാമെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിയേ അങ്ങനെ ചോദിക്കുന്ന പറയുന്ന പേരാണ് ഞാൻ പറയും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നവരായി മാറണം വ്യക്തമായ ജീവിത സാക്ഷികൾക്ക് മുന്നിൽ ജീവിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് പല കുടുംബങ്ങളിലും ജീവിത പങ്കാളികളും ഉണ്ടാകിയിരിക്കുന്നത് കിടക്കിയിരിക്കുന്നത് ഒരു കാരണവുമില്ലാതെയാണ് വെറുതെയാണ് ഒരിക്കലെ നമ്മുടെ അബ്ദുൽ കലാമിന്റെ ജീവിതത്തിൽ നിന്നും വായിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുന്നു അബ്ദുൽ കലാം കുടുംബ സ്കൂള് വിട്ട് വീട്ടിലോട്ട് വന്നപ്പോ അമ്മ വൈകിട്ട് പത്താഴം ഒരുക്കി വെച്ചിരിക്കുകയാണ് പത്താഴത്തിന്റെ റൊട്ടിയാണ് അപ്പൊ മോൻ നോക്കിയപ്പോൾ റൊട്ടി മുഴുവൻ നൽകിയിരിക്കുകയാണ് റൊട്ടി മുഴുവൻ ഇങ്ങനെ കരിഞ്ഞ് കഴിക്കാനായി പറ്റത്തില്ലെന്ന് അറിയാം മോൻ വിചാരിച്ചു ഇന്ന് അപ്പ അമ്മേനെ തല്ലു അമ്മേനെ വളർത്തു പറയും അവനിങ്ങനെ കാത്തിരിക്കുകയാണ് പപ്പ ഇന്ന് മമ്മിയെ തല്ലുമായിരിക്കും മമ്മി തല്ലുകൊണ്ട് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും എൻ്റെ ആണമാരും എൻ്റെ അമ്മ എന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് മമ്മി ഇപ്പം ഇറങ്ങി പോകും പിന്നെ എനിക്കാണുള്ളത് എന്തൊക്കെ ചിന്തകളുണ്ടായിരിക്കണം ഈ കൊച്ചിങ്ങനെ വിഷാദിച്ചിരിക്കുക പപ്പയ്ക്ക് കൊടുത്തു കരിഞ്ഞ റൊട്ടി പപ്പ സന്തോഷത്തോടെ അത് കഴിക്കുക കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചിനോട് ചോദിച്ചു ഒരിക്കലും എന്തൊക്കെയാണ് പഠിപ്പിക്കൻ ആ കൂട്ടുകാരൊക്കെ വളർത്തുന്ന മാറ്റില്ലോടെ ഇങ്ങനെ പറയാൻ കൊച്ചിനെ ഭയങ്കര കാണിച്ചിട്ട് ഈ അപ്പ എങ്ങനെ ഈ കരിഞ്ഞ ഈ റൊട്ടി കഴിക്കുന്നത് അപ്പൻ അപ്പയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസമില്ലല്ലോ ഇത്തിരി നേരം കഴിഞ്ഞപ്പോ ഈ കൊച്ച് അപ്പന്റെ ചെവിയിൽ നിന്ന് ചോദിക്കുകയാണ് അപ്പയ്ക്ക് ഈ കരിഞ്ഞ റൊട്ടി കഴിക്കുന്നതിന് വിഷമമില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പോ ഈ കലാമിന്റെ അപ്പൻ ഇങ്ങനെ കലാമിനോട് പറയുന്നതായിട്ടാണ് വായിക്കുക എനിക്ക് കരിഞ്ഞ റൊട്ടി ഇഷ്ടം കൊച്ചിന്റെ ഉത്തരം കിട്ടി എനിക്കിന്റെ കൊച്ചിനൊന്നും ചോദിക്കാൻ അപ്പന് കരിഞ്ഞ റൊട്ടി ഇഷ്ടമാണെങ്കിൽ അമ്മ തീർച്ചയായിട്ടും കരിഞ്ഞ റൊട്ടി ഉണ്ടാക്കി കൊടുത്തതാണ് എല്ലാ മീനും കരിഞ്ഞാക്കുന്ന പരിവർത്തനത്തിൽ കേട്ടിട്ടില്ലേ അത് സന്തോഷത്തോടും സ്നേഹത്തോടൊക്കെ ചെയ്ത് എന്ത് മീനും ആരും കരിഞ്ഞാണ് കൊടുക്കുന്ന വർമ്മനിമകം ഇതിനുശേഷം അപ്പന്റെ നെഞ്ചത്ത് ഈ കൊച്ചി കിടന്ന് ഉറങ്ങുമ്പോ ഇവനെ ഉറക്കം പിടിച്ചു വരുന്നതേ ഉള്ളൂ അമ്മ അപ്പന്റെ ചേർന്ന് കിടന്നിട്ട് ഇങ്ങനെ പറയുന്നതും ഈ മകൻ കേൾക്കുകയാണ് ഇന്നത്തെ റൊട്ടി തിരികരങ്ങി പോയില്ലേ മനുഷ്യ എന്നോട് ക്ഷണിക്കണം കേട്ടോ എന്ന് അമ്മ പട്ടിലെ അപ്പന്റെ ചങ്കത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ ആ അപ്പനോട് വാക്കു പറയുകയാണ് ഇത് പാതി മയക്കത്തിന്റെ കൊച്ചു കിട്ടും ഇവൻ കണ്ണ് കെട്ടി അടച്ച് ഇങ്ങനെ ചെരു പൂപ്പിച്ചു കണ്ണ് കൂടുതൽ അടച്ചു കഴിയുമ്പോൾ അതിനെ കേളിച്ചിട്ട് കൂടുന്ന പറയുന്നു അപ്പൊ ഉടനെ തന്നെ അപ്പൻ ഇങ്ങനെ പറയുക അമ്മയെ കേൾക്കപ്പെട്ടിട്ട് എനിക്ക് ആ റൊട്ടി ഇഷ്ടമായിരുന്നു എന്നാൽ എനിക്ക് ആ റൊട്ടിയേക്കാളും ഇഷ്ടം നിന്നെയാണ് നമ്മളൊരു നമുക്കൊരു നിമിഷം നമ്മുടെ സന്നിധിയിൽ കഥകൾ നടക്കാം കുടുംബ ജീവിതത്തിന്റെ മഹത്വം സ്നേഹമാണ് നമുക്കൊന്നും ഒത്തിരി കഴിയിക്കാനൊന്നും അവകാശമില്ല വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പൊടിമാടൻ ഇങ്ങനെ പറയുന്നുണ്ട് മാന്യമായ പെരുമാറ്റം പാതി വഴി എത്തിയ വിശുദ്ധിയാണ് മാന്യമായ പെരുമാറ്റം പാതി വഴി വഴി എത്തിയ വിശുദ്ധിയാണ് നമുക്ക് ഈശോയിൽ നന്ദി പറയാം വിവാഹം എന്ന ഉദാശ വഴി തിരുസഭയിൽ കുടുംബമായി ജീവിക്കുവാൻ വഴി നൽകിയ ദൈവമേ എന്നെ നന്ദി പറയുന്നു ഒപ്പം ഈ കുടുംബ ജീവിതത്തിന്റെ എല്ലാ ചൈതന്യവും സന്ദേശവും തിരുസഭ ഞങ്ങൾക്ക് തന്നെ എൻ്റെ ചൈതന്യവും സന്തോഷവും അത് അനുദിന വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ അനുദിന കുടുംബ പ്രാർത്ഥനകളിലൂടെ വചനത്തിലൂടെ ഇടവക കൂട്ടായ്മയിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന കുടുംബ ജീവിതത്തിന്റെ ചൈതന്യം അങ്ങേയറ്റം നുകർന്ന് ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധിയിൽ സംരക്ഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം.
സർവേശ്വരാ